കള്ളുടിക്കണോ? അല്ല, ഒരു ഡയലോഗ് അങ്ങനെ ഒന്ന് പറയാവോ? ഇപ്പ ഡയലോഗ് വേണമെങ്കിൽ കാശ് തരണം. സിനിമ അഭിനയിക്കാൻ പോണെ കാശ് കൊടുത്തിട്ട് അഭിനയിക്കണ. എനിക്ക് സൗകര്യമില്ല പറയാൻ. എന്ത് തരും? ഒരു ഉമ്മ തരാം. പിന്നെ വേണ്ട, എന്റെ ഉമ്മയ്ക്ക് ഇവിടെ വിലയൊന്നും വേണ്ട. എനിക്ക് വേണ്ട. ഒരു ഡയലോഗ് ണ്ട് പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടെയാണ്? എനിക്കിപ്പ ഡയലോഗ് പറയാൻ താല്പര്യമില്ല. ഇപ്പോഴോട്ട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞത് അന്നയ്ക്ക് ചായ കുടിക്കാൻ വിളിക്കേണ്ട, ചായ കുടിക്കാൻ വിളിക്കേണ്ട. ഇവക്ക് ഞാൻ ചായ കുടിക്കാൻ പോയേ പറ്റുള്ളൂ. ഇവിടെ ആദ്യം ഒരു ക്ലാസ് എടുത്ത് നീട്ടിയപ്പോൾ എനിക്ക് സംശയമുണ്ട്. എങ്ങനെയാണ് ഈ കൊണ്ടുവരക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, എന്റെ മുന്നിൽ ഈ മുടിയൊന്നും ഇങ്ങനെ ഒറ്റ നടക്കാൻ പാടില്ല. എന്റെ മുടി നിന്റെ മുടിനേക്കാളും നീളം. ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് നീട്ടാൻ തുടങ്ങിയാട്ടല്ലോ. ഇവിടെ വിചാരം ബുക്ക് മാത്രമേ ഉള്ളത് തന്നെ നീട്ടി കൊണ്ട് നടക്കായിരുന്നു. അടിപൊളി. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ നോർമലി ഇപ്പം നമ്മളൊരു സീരിയലിലെ ക്യാരക്ടർ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെളിയിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ തല്ലുന്നു, തല്ല് കിട്ടിയിട്ടുണ്ട്, തല്ല് കിട്ടിയിട്ടുണ്ട്, ഏറ് കിട്ടിയിട്ടുണ്ട്. അതായത് മനസ്സിനുള്ള ഒരു സീരിയൽ ഇതായിരുന്നു. അപ്പം അതിനകത്ത് രമ്യാരമണൻ എന്നൊരു പെണ്ണുണ്ടല്ലോ, അത് പാവമാണ് എന്നെ കണ്ടാൽ തന്നെ. ആലപ്പുഴ ഉഷ, മോഹൻ ജോസ് ആയിരുന്നു എൻ്റെ മകനായിട്ട്, അതിൻ്റെ ഭാര്യയായിട്ടായിരുന്നു ഉഷ, ആലപ്പുഴ ഉഷ. ഇവര് അനിയത്തി, അവർക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അപ്പം ഇവളെ മുഖത്തേക്ക് ഞാൻ ചോറ് കൊട്ടണ ഒരു സീനുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ തെരൂര് അമ്പലത്തിൽ വെച്ചൊരു കല്യാണം നടക്കുമ്പോൾ ഒരു തന്തങ്ങനെ, അപ്പോൾ ചെറിയൊരു കല്യാണമാണ്, എന്നാലും അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു റൈറ്റർ അയാളെ മകളുടെ കല്യാണം ഒന്ന് ചേച്ചി വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്നപ്പോൾ ഒന്ന് വലം വെക്കാനൊക്കെ കൂടണമെന്ന് പറഞ്ഞാൽ ഇവളും ഇയാളും ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും, ഞാൻ വിചാരിച്ച ഇന്നെ സന്തോഷം കൊണ്ടാണെന്നുള്ളതാണ്. അങ്ങനെ അയാൾ അവിടെ എത്തി ഇങ്ങനെ കൈ മാറി, ചെക്കനും പെണ്ണും കൈ വിട്ടിങ്ങനെ നിൽക്കലും, ഇയാൾ നല്ല രണ്ട് തെറിപ്പേര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരല് ഡേന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരല് ഇവരെല്ലാവരും കൂടി പിടിച്ച്, എന്ത് ചേട്ടാ നിങ്ങൾ കാണുക, എന്താണ് അവളെ ഞാൻ കുറേ നാളായി തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ പിടിച്ചില്ലെങ്കിൽ തല്ലിട്ടേനെ. അതുപോലെ നാടകം കളിക്കുമ്പോൾ മകളോട് ഭയങ്കര ദേഷ്യം, ലീലാഹരി എന്ന് പറഞ്ഞാൽ, നല്ല ആർട്ടിസ്റ്റാണ് അവൾ, അവളാണ് മകളായിട്ട്. ഒന്ന് അനിത എന്ന് പറഞ്ഞത് ഒരു മകളായിട്ട്, കലാമണ്ഡലം മല്ലി എന്ന് പറഞ്ഞത് ഒരു മകനായിട്ട്. അപ്പം മഹാ കുശുംബത്തിയാണ് ഞാൻ, അതായത് ഒരു നമ്പൂരിനെയൊക്കെ പിടിച്ചൊരു മകള് ഉണ്ട്, ഭർത്താവിൻ്റെ അല്ല, പക്ഷെ അതിന് നമ്പൂരി കല്യാണം കഴിക്കാൻ നടക്കുക, മകളെ നമ്പൂരിക്ക് അറിയില്ല. അപ്പം അവളെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, മറ്റേ അവളെ ഇതാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇവളെ ദേഷ്യം പിടിച്ചിട്ട് ഇവളോട് ഞാൻ പോവാൻ പറഞ്ഞിട്ട് പറഞ്ഞയച്ച് ഇവളെ ബാഗൊക്കെ എടുത്ത് ഇവളെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ ഇവളെ ഭർത്താവ് മരിച്ചു, അപ്പോൾ ഈ ഭർത്താവിൻ്റെ ഫോട്ടോൻ്റെ ഇടയിൽ തന്നെ ഇവിടെ കരയുക. അപ്പോഴാണ് രണ്ടാമത് വേറൊരുത്തൻ പെണ്ണന്വേഷിച്ച് വരുമ്പോൾ താലിച്ചാട്ട് നിവൃത്തിയില്ലെന്നെ അവനെ ഓടിക്കുക. അവൻ ഗൾഫിലൊക്കെ പോയി പണക്കാരനായിട്ട് വരികയാണ്. അപ്പോൾ ഇവൻ വരുന്ന കാണുമ്പോൾ ഇവളെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയും, അയ്യോ അമ്മയുടെ കുട്ടി എങ്ങട്ടാ ബാഗൊക്കെ ആയിട്ട് പോണത്, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് ഇവളെ കൈ ഇങ്ങനെ പിടിക്കല്ലോ ഒച്ചളിയെന്നും പറഞ്ഞൊരു ശബ്ദം, കാലിൻ്റെ ഈ നെരിയാണെങ്കിൽ മുലറ ഒറ്റ ഏറ്, എന്തടി മറ്റോളെ നീ ഇത്ര നേരം അവിടെ പറഞ്ഞ് ഞങ്ങളൊക്കെ കണ്ടു നിന്നതാണെന്ന്. ശരിക്കും ഏറ് കിട്ടി, കഥാപാത്രം കറക്റ്റായിട്ട് ജീവിക്കുകയായിരുന്നു. അല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് തന്നെ ഇതുപോലെ ലൈറ്റിൻ്റെ ഏരിയത്ത് നിന്നപ്പം ഒരാളിങ്ങനെ അവളെ നിന്ന് ഞാൻ രണ്ട് കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ, അവളെന്ത് മറ്റേ ഭാഷയാണ് പറയണേ. അപ്പോൾ ആൾ വിളിച്ചോണ്ട് ഇപ്പോൾ പ്രശ്നമാണ് കൂട്ടോന്ന്, ആളെ പിടിച്ചു കൊണ്ടുപോയി, അയാൾക്ക് ഇന്നെ രണ്ട് തല്ലണമെന്ന്. അപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ആ കഥാപാത്രം വിജയിച്ചത് കൊണ്ടാണല്ലോ. ഇപ്പം എല്ലാവരും പറയും ഞാൻ കള്ളു കുടിക്കുന്നു, അത് കുഴപ്പമില്ല, ഞാൻ മദ്യപിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ കഥാപാത്രം വിജയിച്ചത് കൊണ്ടാണല്ലോ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ.